ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് KCB അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഓണർഷിപ്പ് ഓൺലൈനായിട്ട് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെൻറ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങളാണ് നമ്മൾ ഈ ചാനൽ വഴി ലഭ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായും രണ്ട് അവസരങ്ങളിലാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. ഒന്നാമത്, നിലവിലുള്ള ഉടമസ്ഥൻ മരണപ്പെട്ടാൽ അടുത്ത അവകാശിക്ക് അവരുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ്. രണ്ടാമത്തേത്, ബിൽഡിംഗ് വിൽപ്പന നടത്തുമ്പോൾ വാങ്ങുന്നയാൾക്ക് അവരുടെ പേരിലേക്ക് KCB അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ മാറ്റാവുന്നതാണ്. കൂടാതെ ലീസ്, മെർജർ, ഡിമെർജർ തുടങ്ങിയ രീതികളിലും ഓണർഷിപ്പിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. ആദ്യം എന്തൊക്കെ രേഖകളാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമെന്ന് നോക്കാം. പുതിയ ഓണറുടെ ഐഡന്റിറ്റി പ്രൂഫ് ഏതെങ്കിലും ഒരെണ്ണം, വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു രേഖ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പുതിയ ഉടമസ്ഥന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമുണ്ട്. ബിൽഡിംഗിന്റെ ഓണർഷിപ്പ് തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു രേഖയും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നിലവിൽ KCBയിൽ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക വാങ്ങേണ്ടെങ്കിൽ മുൻപുണ്ടായിരുന്ന ഉടമസ്ഥന്റെ ഒരു കൺസെന്റ് അല്ലെങ്കിൽ സമ്മതപത്രം കൂടി ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളുമായി ഇനി ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. അതിനായിട്ട് ഇവയെല്ലാം സ്കാൻ ചെയ്ത് നിങ്ങൾ സിസ്റ്റത്തിൽ സൂക്ഷിക്കുക. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ KCBയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് വലതുഭാഗത്തായിട്ട് കാണുന്ന ഓൺലൈൻ സർവീസസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ KCBയുടെ തന്നെ വെബ് സെൽഫ് സർവീസസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലെത്തിയിരിക്കും. ഇവിടെ നമ്മൾ പുതിയൊരു യൂസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനായിട്ട് യൂസർ ലോഗിൻ എന്ന ഫോമിന് താഴെയായിട്ടുള്ള ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ന്യൂ യൂസർ എന്ന ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം കൺസ്യൂമർ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്യൂമർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബിൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ലാസ്റ്റ് ബില്ലിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ ഡീറ്റെയിൽസിലെ ഒരു യൂസർ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളപ്പോൾ ഏതെങ്കിലും ഒരു യൂസർ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് എന്ന് പറയുന്നത് 8 മുതൽ 12 വരെ ക്യാരക്ടർ ആകാം. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു ആൽഫബറ്റും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് വീണ്ടും ആ പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസർ ഡീറ്റെയിൽസിൽ ടൈറ്റിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ ടൈറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഇന്ത്യയിൽ തന്നെ ഉള്ള മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം എന്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് അവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ വരുന്ന OTP കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ആവുന്നതാണ്. ശേഷം വീണ്ടും നിങ്ങൾ യൂസർ ലോഗിൻ എന്ന ഈ ഭാഗത്ത് തന്നെ തിരിച്ചു വരിക. അതിനുശേഷം യൂസർ ഐ ഡി എന്ന ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ KCBയുടെ ലോഗിൻ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇടതുവശത്തായിട്ടുള്ള ബിൽസ് ആൻഡ് സർവീസസ് എന്നുള്ളതിന്റെ താഴെയായിട്ട് ഓണർഷിപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺസ്യൂമർ നമ്പർ എന്ന ഭാഗത്തെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറിന് നേരെയുള്ള അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ചേഞ്ച് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലീഗൽ ഹെയർ ഉണ്ട്, അതുപോലെ തന്നെ സെയില്, ലീസ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പം ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾക്ക് അനന്തരാവകാശിക്ക് പ്രോപ്പർട്ടി ലഭിക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തേത് നമ്മൾ ബിൽഡിംഗ് വാങ്ങുകയോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ സെയിൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റീസൺ ഫോർ ട്രാൻസ്ഫർ ആണ്. ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഓഫ് ബിൽഡിംഗും ചേഞ്ച് ഇൻ ഒക്യുപ്പസീവ് ആണ്. ഞാനിവിടെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നേച്ചർ ഓഫ് ട്രാൻസ്ഫർ ആണ്. സെയില്, ലീസ്, മെർജർ, ഡിമെർജർ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനകത്ത് ഞാൻ സെയിലാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ്. ആപ്ലിക്കൻ ഡീറ്റെയിൽസിൽ നെയിം ഓഫ് ദ ആപ്ലിക്കന്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈസ് റിക്വസ്റ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ നോ ആണ് കൊടുക്കുന്നത്.
അതിനുശേഷം സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കന്റ് ആണ്, രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ഓണറും ടെനന്റും. അതിനകത്ത് ടെനന്റ് എന്ന് പറയുന്നത് വാടകക്കാരൻ എന്നാണ് അർത്ഥം. അപ്പൊ ഞാനിവിടെ ഓണർ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രമിസ് അഡ്രസ് ലൈൻ 1 ആണ്, അവിടെ നിങ്ങളുടെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പ്രമിസ് ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട്, ശേഷം നിങ്ങളുടെ പിൻകോഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വില്ലേജ് ആണ്, അവിടെ നിന്ന് നിങ്ങളുടെ വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ലോക്കൽ ബോഡി എന്ന ഭാഗത്ത് നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വസ്തുവിന്റെ സർവേ നമ്പർ ആണ്, സർവേ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വസ്തുവിന്റെ സർവേ നമ്പർ ഏതാണെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഒക്കെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ബിൽഡിംഗ് നമ്പറിന്റെ ഭാഗത്ത് നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു വാലിഡ് ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പാൻ നമ്പറും ആധാർ നമ്പറും ചോദിച്ചിട്ടുണ്ട്, അത് മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആണ്, അതിൽ നിന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇലക്ഷൻ ഐ ഡി കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ ഐ ഡി കാർഡുകൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാർ കാർഡിന്റെ സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ് ദ ആപ്ലിക്കന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ആണ്, അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് വരുന്നതെങ്കിൽ ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൺസെന്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, അതിനകത്ത് 3 ഓപ്ഷൻസ് ആണുള്ളത്. കൺസെന്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നമ്മൾ നമ്മളുടെ പഴയ ഓണറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതാണ്, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടർന്ന് ഉപയോഗിക്കാനുള്ള അനുവാദമാണ് നമ്മൾ വാങ്ങുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ അതാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എഫ്രഷ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാതെ തന്നെ പഴയ ഓണറുടെ നിന്ന് സമ്മതപത്രം മേടിച്ചുകൊണ്ട് അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾക്ക് കാണാം പേയ്മെന്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 159 രൂപയാണ് ഇതിനുള്ള ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത്. ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് നടത്താവുന്നതാണ്. അതിനുശേഷം കിട്ടുന്ന റെസിപ്റ്റും കൂടാതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ഫയലുമായിട്ട് നിങ്ങൾ KCB കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മളുടെ KCBയിലെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.